കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന കലാജാഥയിലെ ഒന്ന് എന്ന നാടകം ശ്രദ്ധേയമാകുന്നു. നിരവധി ശാസ്ത്ര സത്യങ്ങളും ഭൂമിയിലെ സർവചരാചരങ്ങളുടെയും ആരോഗ്യം മനുഷ്യരുടേതുപോലെ തന്നെ പ്രധാനമാണെന്നും വർഗവർണ്ണ വ്യത്യാസമില്ലാതെ മനുഷ്യരെല്ലാം ഒന്നാണെന്നും ഉദ്ബോധിപ്പിക്കുന്ന നാടകം പ്രശസ്ത നാടകപ്രവർത്തകൻ ജിനോ ജോസഫാണ് അണിയിച്ചൊരുക്കിയത്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുക്കം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലാജാഥയ്ക്ക് മുത്താലത്ത് സ്വീകരണം നൽകി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന നാടകയാത്രയിലെ ഒന്ന് എന്ന നാടകമാണ് ശ്രദ്ധേയമാകുന്നത്. ഈ ഭൂമി മനുഷ്യർക്കെന്ന പോലെ സർവചരാചരങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്നും കോവിഡ്, നിപ്പ തുടങ്ങിയ മഹാമാരികൾ മറ്റ് ജന്തുജീവജാലങ്ങളിൽ നിന്നാണ് നമുക്ക് പകരുന്നത് എന്നതുകൊണ്ട് നമ്മുടേതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളുടെ ആരോഗ്യവും പ്രധാനമാണ് എന്ന് ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞ പശ്ചാത്തലത്തിലാണ് ഏകലോകം ഏകാരോഗ്യം എന്ന വിഷയം പ്രമേയമാക്കി ഒന്ന് എന്ന നാടകം അരങ്ങിലെത്തിയത്. കൊറോണ എന്ന മഹാമാരിയെ നേരിടാനെന്ന വ്യാജേന പ്രചരിക്കുന്ന അന്ധവിശ്വാസങ്ങളെ പരിഹസിക്കുന്ന നാടകം ജാതിക്കും മതത്തിനും ദേശഭാഷാ വ്യത്യാസങ്ങൾക്കുമപ്പുറം മനുഷ്യൻ ഒന്നാണെന്ന സത്യം മനസ്സിലാക്കണമെന്നും പ്രളയത്തിലൂടെയും മഹാമാരികളിലൂടെയും പ്രകൃതിയും കാലവും നമുക്ക് നൽകുന്ന പാഠങ്ങൾ അതാണെന്നും പ്രേക്ഷകരെ ഉദ്ബോധിപ്പിക്കുന്നു. കൈത്തറിയുടെ ദുബൈറ്റ കഷണ്ടി തലേ മാറ്റും, പിന്നെ കൊറേ പീര പരിശകളും മൂടിക്കെട്ടി കയ്യും കഴുകി സൂചിയും കുത്തി പുറത്തിറങ്ങാതെ പൊരക്കുള്ളിൽ കുത്തിയിരിക്കുന്ന പ്രശസ്ത നാടക പ്രവർത്തകൻ ജിനോ ജോസഫ് രചനയും സംവിധാനവും നിർവഹിച്ച നാടകത്തിൽ കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള കലാകാരന്മാരാണ് അഭിനേതാക്കൾ. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുക്കം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുത്താലത്താണ് കലാജാഥയ്ക്ക് സ്വീകരണമൊരുക്കിയത്. അപ്രതീക്ഷിതമായെത്തിയ മഴയെയും സംഘാടകരൊരുക്കിയ വളരെ പരിമിതമായ സൗകര്യങ്ങളെയും അതിജീവിച്ച് വേദിയിൽ നടീനടന്മാർ ആടിത്തിമർത്തപ്പോൾ പ്രേക്ഷക മനസ്സുകൾക്ക് അത് കുളിർമഴയായി. സംഘാടക സമിതി ചെയർമാൻ സി മനോജ് ജാഥാ മാനേജർ പി വി ദിവാകരന് ജാഥാ വിഹിതം നൽകി സ്വീകരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് പി എം ഗീത ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ശശിധരൻ മാസ്റ്റർ, കെ ടി കുഞ്ഞിക്കണ്ണൻ, അശോകൻ ഇളവന, പി കെ ബാലകൃഷ്ണൻ, പി കെ സതീഷ്, ബോബി ജോസഫ്, കെ പ്രേമനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.